നമസ്കാരം. ഈ രാജ്യത്തിൻ്റെ വികസനത്തിൽ പ്രധാനപ്പെട്ട പങ്കു വഹിക്കുന്ന ജനസമൂഹമാണ് പ്രവാസികൾ. വർഷങ്ങളായി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയും അവിടെ സമ്പാദിക്കുന്ന തുക നാട്ടിലെ പ്രിയപ്പെട്ടവർക്ക് അയക്കുകയും നാട്ടിൽ നിക്ഷേപം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സുപ്രധാന സമൂഹമാണ് പ്രവാസി സമൂഹം. പലപ്പോഴും ഈ നാട് പല രീതിയിലുള്ള ദുരിതങ്ങളിലേക്കും പ്രകൃതി ദുരന്തങ്ങളിലേക്കും ഒക്കെ പോകുമ്പോൾ വലിയ രീതിയിലുള്ള സഹായം പ്രവാസികളിൽ നിന്ന് ലഭിച്ചിട്ടുമുണ്ട്. ഇന്ത്യയുടെ യശസ് ലോകരാഷ്ട്രങ്ങളിൽ ഉയർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുകയാണ് പ്രവാസി സമൂഹം. മാത്രമല്ല, ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം ഉൾപ്പെടെയുള്ളവയിലേക്ക് വലിയ സംഭാവനകൾ നൽകുന്നവരാണ് പ്രവാസികൾ. പക്ഷേ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ നാടിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാൻ സാധിക്കുന്നില്ല, തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാകുന്നില്ല എന്നത് പതിറ്റാണ്ടുകളായി ഒരു പരാതിയായി ഇരുന്ന അല്ലെങ്കിൽ പരാതിയായി നിലനിന്നിരുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ പ്രവാസികൾക്ക് രാജ്യത്ത് വോട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ പ്രവാസികൾ വോട്ടെടുപ്പ് തീയതികളിൽ, അതായത് നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടാകണം എന്നതാണ് ഇപ്പോഴത്തെ നിയമം. പക്ഷേ അത് മാത്രമല്ല, വിദേശങ്ങളിൽ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ വിദേശ എംബസികളിലോ മറ്റോ വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യമൊരുക്കണം എന്ന ആവശ്യവുമായി പല പ്രവാസി സംഘടനകളും മുന്നോട്ട് വരുന്നുണ്ട്. കേരള പ്രവാസി അസോസിയേഷൻ ഈ തരത്തിൽ ഒരു ഹർജി ഇന്ന് സുപ്രീംകോടതിയിൽ നൽകിയിട്ടുണ്ട്. സുപ്രീംകോടതി ആ ഹർജി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും പ്രവാസികളുടെ ഈ ആവശ്യത്തിന് പരിഹാരം ഒരു പരിധിവരെ ഭാഗികമായ ഒരു പരിഹാരം 2014 ശേഷം രാജ്യം നൽകിയിരുന്നു. കാരണം പ്രവാസികൾക്ക് രാജ്യത്തെത്തി വോട്ട് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ രാജ്യത്തെത്തി വോട്ട് ചെയ്യാനുള്ള നിയമ ഭേദഗതി രാജ്യം വരുത്തി കഴിഞ്ഞു. അതായത് അതിന് മുന്നേ ആ രീതിയിലുള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവർക്ക് സാധിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രവാസികൾക്ക് മറ്റു രാജ്യങ്ങളുടെ പൗരത്വം സ്വീകരിക്കാത്തവർക്ക് ഇന്ത്യയുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഫോം നമ്പർ 6A ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായി തന്നെ അതായത് അവരുടെ പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിലാസം സ്ഥിതി ചെയ്യുന്ന നിയോജക മണ്ഡലത്തിലെ ഇലക്ട്രോൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ഫോം നമ്പർ 6A ഓൺലൈനായി തന്നെ സമർപ്പിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം ഇപ്പോഴുണ്ട്. തെരഞ്ഞെടുപ്പ് തീയതി അതാത് നിയോജക മണ്ഡലങ്ങളിലെത്തി വോട്ട് ചെയ്യാനും ഇപ്പോൾ പ്രവാസികൾ കഴിയും. പക്ഷേ ഇത് മാത്രമല്ല, അവരുടെ അതാത് രാജ്യങ്ങളിൽ വോട്ട് ചെയ്യാനും ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ എംബസികളിലോ പോയി വോട്ട് ചെയ്യാനുമുള്ള അവകാശം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുന്നത്. പക്ഷേ ഏറെ താമസിയാതെ തന്നെ ആ ഒരു വോട്ടിംഗ് രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പുകളിലാണ് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ അതിനുള്ള തടസ്സങ്ങൾ നീക്കി വരികയാണ്. നിയമ ഭേദഗതി ആവശ്യമെങ്കിൽ കേന്ദ്ര സർക്കാർ അത് തീർച്ചയായും നിയമ ഭേദഗതി ഈ കാര്യത്തിൽ ആവശ്യമാണ്, അത് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നുണ്ട് എന്നാണ് വിവരം. പക്ഷേ ഇതുവരെയും ആ വോട്ടിംഗ് അതാത് രാജ്യങ്ങൾ പ്രവാസികൾക്ക് അവരവർ ഇപ്പോൾ ജീവിക്കുന്ന രാജ്യങ്ങളിൽ വോട്ടെടുപ്പിൽ പങ്കെടുത്തുകൊണ്ട് ഭാരതത്തിൻ്റെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന വലിയ ജനാധിപത്യ പ്രക്രിയയിൽ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം, ആ ഇന്ത്യയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികൾക്ക് പങ്കെടുക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് അവർ. പക്ഷേ അധികം വൈകാതെ തന്നെ ആ രീതിയിലുള്ള ഒരു നിയമനിർമ്മാണമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് പരിഷ്കരണമോ രാജ്യത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ സുപ്രീംകോടതി വിധി ഇക്കാര്യത്തിൽ പ്രധാനമാണ്. ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീംകോടതി വിധിയിൽ എന്താണ് പറയുക എന്നറിയില്ല. പക്ഷേ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സമൂലമായ അല്ലെങ്കിൽ ഒരു വഴിത്തിരിവ് ഉണ്ടായേക്കാവുന്ന ഒരു വിധിയായിരിക്കും ഇന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, പ്രത്യേകിച്ചും പ്രവാസി ലോകം പ്രതീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.